ബഹുമാനപ്പെട്ട അംറു ഇബ്നു മൈമൂൻ എന്നവർ പറയുന്നത്, റാ മൂസ അലൈഹി സലാം റജുലൻ ഇൻദൽ അർശി, മൂസ നബി തങ്ങൾ അർശിന്റെ ചുവടയായിക്കൊണ്ട്, അള്ളാഹുവിന്റെ അർശ് എന്ന് പറയുന്നത് വിശാലമായ ഒരു മരുഭൂമി, ആ മരുഭൂമിയുടെ നടുവില് ഒരു മോതിരം കൊണ്ടുപോയി വെച്ചാൽ എത്രയുണ്ടോ ആ മോതിരം, ആ മോതിരത്തിന്റെ അളവ് മാത്രമാണ് അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കുന്ന സമയം ഈ ഭൂമിയുള്ളത്. ആ മോതിരമാണ് അള്ളാഹുവിന്റെ കുറുസ്, അതിനേക്കാൾ ആ മരുഭൂമിയാണ് അള്ളാഹുവിന്റെ കുറുസ്, അതിനേക്കാൾ വലുതാണ് അള്ളാഹുവിന്റെ അർശ്. അർശ് ചുമക്കുന്ന 9 മലക്കുകളുണ്ട്. ഒരു മലക്കിന്റെ ചെവി മുതൽ കഴുത്തു വരെയുള്ള നീളം 500 കിലോമീറ്റർ ആണ്. അത്രമേൽ പ്രവിശാലമായി പരന്നു കിടക്കുന്ന സിട്ടാവായ റബ്ബിന്റെ അർശിന്റെ ചുവട് മൂസ നബി തങ്ങൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ അയാൾ അവിടെ ഒരു സിംഹാസനത്തിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. അയാളോട് ചോദിച്ചു, മൂസ നബി തങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പദവി ലഭിച്ചത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ലഭിച്ചിട്ടുള്ളത്? ഫഖാലോ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് 2 അമലുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, 3 അമലുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ 3 അമലിന് പകരമായിട്ടാണ് അല്ലാഹു എനിക്ക് ഈ സ്ഥാനം തന്നത്. ഒന്ന്, ലാ യഹ്സുദുന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അള്ളാഹു ഒരാൾക്ക് കൊടുത്ത നിഅമത്തിൽ ഞാൻ അയാളോട് അസൂയ വെച്ചിട്ടില്ല, ഒരാളോടും എനിക്ക് വെറുപ്പില്ല, ഒരാളോടും പകയില്ല, വിദ്വേഷമില്ല. അയാൾക്ക് വീടുണ്ടല്ലോ, വാഹനമുണ്ടല്ലോ, പദവിയുണ്ടല്ലോ, സ്ഥാനമാനങ്ങൾ ഉണ്ടല്ലോ, എനിക്ക് അസൂയയില്ല, ഒരാളോടും വെറുപ്പോ വിദ്വേഷമോ പകയോ ശത്രുതയോ എനിക്കുണ്ടായിട്ടില്ല. ഒന്നാമത് ഞാൻ ചെയ്തിട്ടുള്ള നന്മ അതാണ്. രണ്ടാമത്, വല ഒരാളെ കുറിച്ച് പോലും ഞാൻ എന്റെ നാവുകൊണ്ട് അയാൾക്ക് ഇഷ്ടമില്ലാത്തത്, അയാളിൽ ഉള്ളതോ ഇല്ലാത്തതോ ആയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. 2. മൂന്നാമത്, വല അഅഖു വാലിദീ, ഞാൻ എന്റെ വാപ്പയെ ഉമ്മയെ മരണം വരെ ഒരു നോട്ടം കൊണ്ടുപോലും പ്രയാസപ്പെടുത്തിയിട്ടില്ല, ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അർശിന്റെ ചുവട്ടിൽ സിംഹാസനം അല്ലാഹു നൽകുന്നുണ്ട്. അല്ലാഹു നമ്മെ ആ വിഭാഗത്തിൽ ചേർത്തിച്ചരട്ടെ, അല്ലാഹു നമ്മെ ആ വിഭാഗത്തിൽ ചേർത്തിച്ചരട്ടെ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കളോടുകൂടെ പരിശുദ്ധമായ റബ്ബിന്റെ പരദീസയിൽ അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു നമ്മെ അവിടെ ചേർക്കുമാറാവട്ടെ. ഈ സദസ്സിന്റെ ഹക്കജാഹ് ബറക്കത്തുകൊണ്ട്, ഈ രാവിന്റെ ബറക്കത്തുകൊണ്ട്, ഈ മജ്ലിസിന്റെ ഹക്കജാഹ് ബറക്കത്തുകൊണ്ട്, മഹാരഥന്മാരായ മൺമറഞ്ഞു പോയ അള്ളാഹുവിന്റെ സ്ഹാബിൽ ബദറിന്റെ ബറക്കത്തുകൊണ്ട്, ഖബറിൽ കിടക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പൊറുത്തു കൊടുക്കട്ടെ.